ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് സെമിസ്റ്റർ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ മെയിൻ പേപ്പർ ആയിട്ടുള്ള അപ്രിഷ്യേറ്റിംഗ് ഫിക്ഷനിലെ സെക്കൻഡ് മൊഡ്യൂളിലെ ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് ഓഫ് തണ്ടർ ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇത് ഒരു ഷോർട്ട് ഫിക്ഷൻ ആണ് ഇത് എഴുതിയിട്ടുള്ളത് റോയ് ബ്രാഡ്ബറി ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ഷോർട്ട് ഫിക്ഷൻ്റെ സമ്മറിയിലേക്ക് നോക്കാം ഇതിൽ പറയുന്നത് ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കൽസ് എന്ന് പറയുന്ന നായാട്ടുകാരൻ ഇയാൾ ആണ് ഇതിലെ മെയിൻ ക്യാരക്ടർ ഓക്കെ അപ്പോൾ ഇയാളൊരു ഹണ്ടർ ആണ് ഇയാൾ ടൈം സഫാരി എന്ന് പറയുന്ന ടൈം മെഷീൻ കമ്പനിക്ക് ടെൻ തൗസൻഡ് ഡോളർ കൊടുത്തിട്ട് ഒരു യാത്രക്ക് യാത്രയ്ക്ക് തയ്യാറാവുകയാണ് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് ഈ ഹണ്ടേഴ്സിനെ ഈ ഡിനോസിൻ്റെ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഡൈനോസ് ഡൈനോസ് റെക്സ് എന്ന് പറയുന്ന അതിനെ നായാടാനായിട്ട് അത് ഹണ്ട് ചെയ്യാനായിട്ട് ഇവർക്ക് അനുമതി കൊടുക്കുന്നുണ്ട് ഈ കമ്പനി ഈ ഹണ്ടേഴ്സിൻ്റെ സുരക്ഷിതത്തിനെ കുറിച്ചോ അവർ തിരിച്ചു വരുമോ എന്നുള്ളതിനെ കുറിച്ചൊരു ഒന്നും കൊടുക്കുന്നില്ല ഭൂതകാലത്തിലേക്ക് ഇവർ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഹണ്ടേഴ്സ് പെരുമാറേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ വളരെ എന്താ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആ കമ്പനി അവരടുത്ത് പറയുന്നുണ്ട് ഈ ഒരു ട്രാവലിങ്ങിന് എക്കൽസും അയാളുടെ രണ്ട് കൂട്ടുകാരും കൂടിയാണ് പോകുന്നത് ബില്ലിങ്സും ക്രോമറും ഇവരിങ്ങനെ പോകുമ്പം ഇവർക്ക് ഗൈഡായിട്ട് ഒരാളെ കൂടി കൊടുക്കുന്നുണ്ട് അയാളുടെ പേരാണ് ട്രാവേഴ്സ് അപ്പോൾ ഇയാളനുസരിച്ചിട്ട് വേണം അവർ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ എക്കൽസ് ഇങ്ങനെ പോകുന്നതിന് മുന്നേ ആയിട്ട് അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി എല്ലാവരോടൊക്കെ സംസാരിച്ച് എല്ലാവരോട് ഇങ്ങനെ സന്തോഷത്തിൽ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് എല്ലാവർക്കും അപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആയി കീത്ത് എന്ന് പറയുന്ന ആളെയാണ് തിരഞ്ഞെടുക്കുന്നത് അയാളുടെ ഓപ്പണൻ്റ് ആയിട്ടുള്ള ൂഷറ് ആ ഒരു ഇലക്ഷനിൽ തോറ്റു അയാളായാണ് ജയിച്ചിരുന്നെങ്കിൽ അയാൾ എല്ലാ കാര്യങ്ങളും ഏകോചാദ്യത്തിലായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അയാൾ ജയിക്കാതിരുന്നതിൽ എന്ന് എല്ലാവരും വിചാരിക്കുന്നു അങ്ങനെ ഇവർ ട്രാവൽ ചെയ്യാൻ പോണത് സിക്സ്റ്റി മില്യൺ ടു തൗസൻഡ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് പുറകിലോട്ടാണ് ഇവർ പോകുന്നത് അങ്ങനെ എക്കലൊക്കെ ഭയങ്കര ഇങ്ങനെ എന്താണ് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഈ ഒരു ഡൈനോസറിനൊക്കെ കൊല്ലാലോ എന്നുള്ള രീതിയിൽ പിന്നെ പറയാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ ജീവിച്ചിട്ടുള്ള ഏതൊരു നായാട്ടുകാരനും അതായത് ഹണ്ടറും അവരോട് എന്താണ് ഇവരോട് അസൂയ തോന്നുന്നു ആഫ്രിക്ക ഇപ്പോൾ ഇല്ലിനോയിനെ പോലെയാണ് കാണപ്പെ കാണുന്നത് ടൈം മെഷീനിൽ നിന്ന് പുറത്ത് വരുന്നതിന് മുമ്പ് ഈ ട്രാവൽസ് ട്രാവൽസ് എന്ന് പറയുന്നത് ആരായിരുന്നു നമ്മളുടെ ഗൈഡാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഈ ടൈം സഫാരി പണി തീർത്ത പ്രത്യേക ഒരു പാതയുണ്ട് അത് കാണിച്ചു കൊടുക്കുകയാണ് ഭൂമിക്ക് ആറ് ഇഞ്ച് വീതിയാണ് ആ ഒരു പാതയും പാതയായിട്ടുള്ള വ്യത്യാസം ആ ഒരു പാതയിൽ മാത്രമേ ഈ ഹണ്ടേഴ്സ് സഞ്ചരിക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഇവരിങ്ങനെ സഞ്ചരിക്കുമ്പം ഭൂമിയിലുള്ള ഒരു സാധനങ്ങളും ഇവർ സ്പർശിക്കരുത് തൊടാനായിട്ട് പാടില്ല ഇവർക്ക് വെടിവെക്കണമെന്നുണ്ടെങ്കിൽ ഈ ട്രാവൽസ് ഈ ഗൈഡിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലാസ്പെറോസ് പെറോസ് പറയുമ്പോൾ മാത്രമേ ഇവർക്ക് വെടിവെക്കാനായിട്ട് പറ്റുള്ളൂ എക്കൽസ് ഈ റൂളിനെ പറ്റി കൂടുതൽ വിശദീകരണം അവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ അവരുടെ അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം ട്രാവൽസ് കുറച്ച് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് ട്രാവൽസ് പറഞ്ഞു ഭൂതകാലത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇവർ തൊട്ടിട്ട് അതിനെന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ഭാവിയിൽ അതിന് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എന്ന് അയാൾ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് അയാൾ ഒരു എക്സാമ്പിളും കൂടി പറയുന്നുണ്ട് ഒരു എലീൻ്റെ പുറത്ത് ചവിട്ടിയാൽ നിങ്ങൾ ഗ്രാൻഡ് കെന്യാൻ അതിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു എന്താണ് അടയാളമാണ് ഉണ്ടാക്കാനായിട്ട് പോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അങ്ങനെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്യൂൻ എലിസബത്ത് ജനിക്കില്ലായിരുന്നു വാഷിങ്ടൺ ഡെൽവെയർ കടക്കില്ലായിരുന്നു അപ്പം എന്താണ് അമേരിക്ക അവിടെ എന്താണ് അമേരിക്ക ഉണ്ടാവില്ലായിരുന്നു എക്കൽസിന് മനസ്സിലായി ഒരു എലിയുടെ പുറത്ത് ചവിട്ടുന്നതും പോലും എന്താണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിധത്തിലുള്ള മാറ്റങ്ങൾ എന്താണ് കാണാനായിട്ട് പറ്റും അങ്ങനെ എന്തൊരു ചെറിയ സംഭവം ഉണ്ടായാലും എന്തെങ്കിലും ഒരു വലിയ മാറ്റം ഭൂമിയിൽ എന്താണ് ഉണ്ടാവാനായിട്ടുള്ള കാരണമാകുമെന്ന് പറയുന്നത് അവരോട് പറഞ്ഞിട്ടുള്ള ആ ഒരു പാതയിലൂടെ അവരിങ്ങനെ ആ ഒരു ഇരയിനെ ഇങ്ങനെ അന്വേഷിക്കുന്ന മുന്നോട്ട് പോകാണ് നേ നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്ന ട്രിപ്പിൽ നിന്ന് ട്രാവൽസ് മനസ്സിലാക്കി വെച്ചിട്ടുള്ള മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഏത് സ്ഥലത്താണ് ഈ ഡൈനോസോർ റേക്സിനെ കാണപ്പെട കാണുന്നതെന്ന് അങ്ങനെ ഈ ഒരു ഇര എപ്പോഴാണ് മരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാളുടെ അടുത്ത ട്രിപ്പ് ട്രിപ്പ് അയാളിങ്ങനെ അയാളനുസരിച്ച് ആ പ്ലാന് എന്തൊക്കെയാണോ ആ പ്ലാൻ അനുസരിച്ച് ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ ചെയ്യാണ് ആ ഒരു പ്രത്യേക ജീവി മരിക്കുന്നത് ഒരു മരം വീണാണ് അത് ചാകാനായിട്ടുള്ള സാധ്യത ഉള്ളത് ട്രാവൽസ് സഫാരി ടൈം കമ്പനിയുടെ ഭൂതകാലത്തെ അതേപടി വിടാനായിട്ട് ബാധ്യസ്ഥരാണ് അങ്ങനെ ഈ ഒരു ജീവി വരൊന്ന് അവർ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് അവരെത്തി അങ്ങനെ അവരവിടെ എത്തിയപ്പോൾ ട്രാവൽസിന് സോറി എക്കൽസിന് കുറച്ചൊക്കെ പേടി വരാനായിട്ട് തുടങ്ങി അങ്ങനെ ആ ഒരു ജീവിയുടെ രൂപം അവരുടെ മുന്നിൽ വന്ന് അപ്പോൾ ഈ എക്കൽസിന് ഒന്നും കൂടി അയാളുടെ പേടി ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് ആ ഒരു ജീവിയുടെ വരവ് എക്കൽസിന് വല്ലാതെ പേടിയായിട്ട് തോന്നി ആ ഒരു ജീവി വരുന്നതിൻ്റെ ആ ഒരു വരുത്തത്തിനാണ് എ സൗണ്ട് ഓഫ് തണ്ടർ എന്ന് ഈ എക്കഴ്സ് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം എന്തുകൊണ്ടാണ് ഈ എക്കൾസ് ഈ ഒരു സൗണ്ട് ഓഫ് തണ്ടർ എന്ന് പറയുന്നത് ആ ഒരു ജീവി ഓടി വരുന്ന ഇവരുടെ അടുത്തേക്ക് ഓടി വരുന്നത് കണ്ടിട്ടാണ് ഈ എക്കൾസ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കണം കേട്ടോ അങ്ങനെ ഈ എക്കൽ ചെനെ കണ്ടിട്ട് ഇങ്ങനെ പേടിച്ചിങ്ങനെ അരണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ട്രാവൽസ് അവനോട് തിരിച്ച് ടൈം മെഷീനിലേക്ക് പോയി മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കാനായിട്ട് പറയുന്നുണ്ട് എക്കൽസ് ആദ്യം വെടിവെക്കേണ്ടത് എക്കൽസ് ആയിരുന്നു അങ്ങനെ അയാൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവരുടെ ജീവിതം ആ ഒരു ജീവൻ എന്താണ് അയാൾ അപകടത്തിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അയാളോട് എന്താണ് ഒരു ദേഷ്യമാണ് തോന്നുന്നത് അങ്ങനെ പേടിച്ച് ഇങ്ങനെ ഇവരിങ്ങനെ ഈ ഒരു വീഡിയോ ഒന്നും വെക്കാൻ പറ്റില്ല ബാക്കിയെല്ലാവരുടെയും ജീവൻ അപകടത്തിലോ ആയി അങ്ങനെ ഇവരിങ്ങനെ പോകുന്ന വഴിക്ക് ദിശയൊക്കെ മാറി കാട്ടിലേക്ക് ഓടി പോവുകയാണ് ചെയ്യുന്നത് ആ ആ ഓട്ടത്തിൽ പുല്ലിൻ്റെ പുറത്തൊക്കെയാണ് അയാൾ ചവിട്ടുന്നത് അങ്ങനെ ഈ ഒരു സമയത്ത് ബാക്കിയുള്ളവരെല്ലാവരും ആ ഒരു ജീവീനെ ഇങ്ങനെ വെടിവെച്ച് ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ വെടിവെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതെന്തോ ഒരു വലിയ സാധനം ഇങ്ങനെ വീഴുന്ന മാതിരി അതിങ്ങനെ നിലത്ത് വീഴാണ് ചെയ്യുന്നത് അങ്ങനെ ബോഡിയിൽ നിറച്ചും ഈ ബ്ലഡൊക്കെ ആയിട്ട് ഈ ഹണ്ടേഴ്സ് ഈ ടൈം മെഷീനിലേക്ക് തിരിച്ചെത്തി അവിടെ ഇങ്ങനെ പേടിച്ച് വറച്ചിട്ട് എഗ്ഗൽസ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ടൈം മെഷീനിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് ഈ എഗൾസിനെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വലിയൊരു മരം ഒടിഞ്ഞു വീഴുന്നതിൻ്റെ ശബ്ദം കേട്ട് അപ്പോൾ അവർക്ക് മനസ്സിലായി അത് ആ ഒരു ജീവീൻ്റെ മേലേക്കാണ് വീണിട്ടുള്ളത് അത് മരിച്ചിട്ടുണ്ടാവുന്നു അങ്ങനെ ഇക്കൽസിനെ കണ്ടപ്പോൾ ട്രാവിസ് പറഞ്ഞു ഇനി അയാൾക്ക് ഇനി തിരിച്ചു വരാനായിട്ട് പറ്റില്ല കാരണം അയാളുടെ ഷൂവിൻ്റെ ഷൂവിലെ ചെളി ഉണ്ടായിരുന്നു ആ ഒരു ഇത് പേടിച്ചിട്ട് അയാൾ ഓടിയപ്പം അവിടെയുള്ള ചളികൾക്ക് അയാളുടെ ഷൂയിൽ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ട്രാവൽസ് അത് ട്രാവൽസിന് മനസ്സിലായി അയാൾ ഈ ദിശ മാറിയിട്ടൊക്കെയാണ് സഞ്ചരിച്ചിട്ടുള്ളതെന്ന് അങ്ങനെ ഇവരിങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തതുകൊണ്ട് തന്നെ ഇനി എന്താ മാറ്റമാണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്നൊന്നും ഇവർക്ക് അറിയില്ല അങ്ങനെ അയാളോടുള്ള ഒരു ഉദ്ദേശ്യം ട്രാവൽസിന് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നു അങ്ങനെ കെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് തിരിച്ച് കൊണ്ടുപോകാമെന്ന് അയാൾ സമ്മതിക്കുകയാണ് ആ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജീവിയുടെ തലയിൽ കൊണ്ടിട്ടുള്ള ബുള്ളറ്റ് എല്ലാം തന്നെ എടുത്തുകൊണ്ട് വരണം അങ്ങനെ അയാൾ ഈ പേടിച്ചിട്ട് നല്ല പേടിയൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെയോ ആ അതിൻ്റെ തലയൊക്കെ കീറിയിട്ട് ആ ഒരു ബുള്ളറ്റൊക്കെ എടുത്ത് അയാളുടെ ബോഡിയിലുള്ള ബ്ലഡൊക്കെ അയാളുടെ ബോധം കെട്ടി വീഴുന്നുണ്ട് എന്നിട്ടും ട്രാവൽസിൻ്റെ ദേഷ്യം തീരുന്നില്ല കുറഞ്ഞു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നാലും തീരുന്നില്ല അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ അയാൾ പറയുകയാണ് എക്കൽസിനെ കൊല്ല കൊല്ലാനായിട്ട് തന്നെ അയാൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ അവസാനം അവർ അവരുടെ ചോര ബ്ലഡ് അവരുടെ ദേഹത്തായിട്ടുള്ള ബ്ലഡൊക്കെ ക്ലീൻ ആക്കിയിട്ട് ആ ഒരു ഭൂതകാലത്ത് നിന്നിട്ട് അവർ ഈ ഒരു ഭാവികാലത്തിലേക്ക് കാലത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ഇവർ ആ മെഷീനിൽ നിന്ന് പുറത്ത് വന്നിട്ട് അവിടെ ഇരിക്കുന്ന ഓഫീസറോട് എക്കൽസ് ചോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് കുഴപ്പമൊന്നുമില്ലെന്ന് അയാൾ പറയുന്നുണ്ട് പക്ഷേ അയാളുടെ പെരുമാറ്റം അവരിങ്ങനെ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പുള്ള ആ ഒരു അല്ല ഇപ്പോൾ ഉള്ളത് ഇയാൾക്ക് ഈ അന്തരീക്ഷത്തിലൊക്കെ ഒരുമാതിരി ഒരു വ്യത്യാസം വന്ന രീതിയിൽ അനുഭവപ്പെടുകയാണ് അയാൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ അയാൾ ഇങ്ങനെ എല്ലായിടത്തും നോക്കുമ്പോൾ അയാൾ കണ്ട ഫസ്റ്റത്തെ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എഴുതിയിട്ടുള്ള അവിടെ ഒരു ബോർഡിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അതിലുള്ള മാറ്റമാണ് അവർ പോകുമ്പോൾ ഉള്ള ആ ഒരു എഴുത്തല്ല അവിടെ വരുമ്പോൾ അയാൾ കണ്ടത് ആ ഒരു എഴുതി വച്ചതിൻ്റെ ഒക്കെ പഴയ പോലെയല്ല ഏകേഴ്സിന് അതൊരു അന്ന് കണ്ടപ്പം തന്നെ ഒരു എന്താണ് ഭയം പോലെ തോന്നിയ അയാൾക്കൊരു പേടിയായി അയാൾ അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു വഴിയിലൂടെ പോവാതെ ആ ഒരു കാട്ടിലൂടെ ഓടിപ്പോയല്ലോ ആണ് ഈ ഒരു മാറ്റങ്ങളെന്ന് അയാൾക്ക് മനസ്സിലായി അങ്ങനെ അയാൾ അവിടെ ഒരു കസാരയിൽ ഇരുന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും മാറ്റം എന്ന് അയാളിങ്ങനെ സ്വയം നിരീക്ഷിക്കുകയാണ് അപ്പോൾ ആ ഒരു ഷൂവും കൂടിയാണ് അയാൾ നോക്കുന്നത് കാരണം മണ്ണൊക്കെ ആയിട്ടുള്ളതല്ലേ അപ്പോൾ അതിലേക്ക് അയാളിങ്ങനെ നോക്കുകയാണ് അങ്ങനെ അയാളുടെ ആ ചളി പിടിച്ച ഷൂ അത് ആ എല്ലാ ചളിയൊക്കെ ഉണങ്ങി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഉണങ്ങി പിടിച്ച ചളിയിൽ ഒരു ചിത്രശലഭം ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ ചത്ത് കിടക്കുന്നത് അയാൾ കാണുകയാണ് ആ ഒരു ചിത്രശലഭം ചത്തതാണെങ്കിലും അതിനാ നല്ല എന്താണ് ഭംഗി ഭംഗിയായിട്ട് അയാൾക്ക് തോന്നുന്നുണ്ട് അയാൾ കുറച്ച് പേടിയോടെ അവിടെ എടുത്തിരിക്കുന്ന ഒരു ഓഫീസറോട് ചോദിക്കുകയാണ് ആരാണ് ഈയിടെ ഇലക്ഷനിൽ ജയിച്ചതെന്ന് അപ്പോൾ അയാൾ ഉത്തരമായിട്ട് എന്താണ് മറുപടി പറയുന്നത് നിങ്ങൾക്കറിയില്ലേ ട്യൂഷറാണെന്ന് മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അയാൾ തോൽക്കും മറ്റേ ആൾ ജയിക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇയാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കാം ഈ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുള്ളത് അയാൾ ജയിച്ചു മറ്റേ ആൾ തോറ്റു ഓക്കെ അപ്പൊ അയാൾക്കാണ് അല്ലാണ്ട് വേറെ ആര് ജയിക്കാനാണെന്നൊക്കെ ചോദിക്കുകയാണ് ആ ഒരു ചിത്രശലഭത്തിന്റെ മരണം ഈ ഒരു ഭാവിയെ മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത് അമേരിക്കയില് വേറെ ഒരാള് പ്രസിഡന്റ് ആയി അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇയാളൊരു ടിക്ടിക്റ്റർ ആണ് എന്നുള്ളത് അങ്ങനെ ഈ ഒരു കാര്യം ആലോചിച്ചിട്ട് ഇയാൾ കാരണമാണല്ലോ ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചിട്ട് ഇയാൾ ഇങ്ങനെ പറയാണ് എന്നാ തിരിച്ച ആ ഒരു ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് അയാൾ ചെയ്ത തെറ്റ് തിരുത്തേണ്ട തിരുത്തണമെന്ന് അയാൾക്കുള്ളത് കൊണ്ടാണ് അയാൾ അങ്ങനെ പറയുന്നത് അയാൾ കണ്ണടച്ച് ഇരിക്കുകയാണ് ചെയ്യുന്നത് ട്രാവൽസ് മുറിയിലേക്ക് വരുന്ന വരുന്നതായിട്ട് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് ട്രാവൽസ് ഉച്ചത്തിൽ ശ്വാസ എന്താണ് നല്ലൊരു ശ്വാസമൊക്കെ എടുത്ത് എങ്ങനെ അയാളുടെ സുരക്ഷാ കവചങ്ങളൊക്കെ അയാളിങ്ങനെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് ഇടി വെട്ടുന്ന ഒരു ശബ്ദമാണ് എക്കൽസ് കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽസ് മരിക്കുകയാണ് സ്വയം വെടിവെച്ച് എന്താണ് വീഴുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു ഷോർട്ട് ഫിക്ഷൻ്റെ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് സമ്മറി കേട്ടിട്ട് ഈ ഒരു ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒക്കത്തിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഒന്നിച്ച് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് എക്സാമിന് കുറച്ച് മുന്നേ തന്നെ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ എല്ലാ ചാപ്റ്ററിൻ്റെയും സമ്മറി മനസ്സിലാക്കി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ പെട്ടെന്ന് പഠിക്കാമല്ലോ ജസ്റ്റാണ് ഞാൻ എല്ലാ ചാപ്റ്ററിൻ്റെയും സമ്മറി ഇടുന്നത് അപ്പോൾ ഞാൻ നാളെ തന്നെ എല്ലാ ചാ ബാക്കിയെല്ലാ ഷോർട്ട് ഫിക്ഷൻസും ഈ മൊഡ്യൂൾ ടൂല് ഷോർട്ട് ഫിക്ഷൻസ് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ